ഹല്ലേലൂയ. ഈ നല്ല ദിവസം വളരെ വളരെ സന്തോഷത്തോടും ദൈവാനുഗ്രഹത്തിലും നിങ്ങളെ സ്വീകരിക്കുകയും ക്രിസ്തുവിൽ നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. നിങ്ങളിവിടെ വരാൻ കാണിച്ച മനസ്സിനെ വളരെ റെസ്പെക്റ്റോടുകൂടെ കാണുന്നു. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളൊരു മനസ്സ് നിങ്ങളിലുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കാൻ കൊതിയുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ആ മനസ്സിനെ, ആ സാന്നിധ്യത്തെ വിലയുള്ള ഒന്നായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഞാൻ കാണുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടൊരു വചനമുണ്ട്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം അവസാനത്തെ വാക്കാണ്. 20-ാമത്തെ വാക്യത്തിൻ്റെ അവസാനമാണ്. നിന്റെ വിലാപദിനങ്ങൾ. എന്താ വിലാപദിനം എന്ന് പറഞ്ഞാൽ? എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഓരോ സങ്കടങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്, വേദനകളാണ് മനസ്സിലുള്ളത്. ആ കാര്യം ഓർക്കുമ്പോൾ, ആ വ്യക്തിയെ ഓർക്കുമ്പോൾ, എൻ്റെ മക്കളെ ഓർക്കുമ്പോൾ, ജീവിത പങ്കാളിയെ ഓർക്കുമ്പോൾ, എല്ലാ ദിവസവും സങ്കടം. ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ, എനിക്കൊരാഗ്രഹമുണ്ട്, സന്തോഷത്തോടെ ഒരു ദിവസമെങ്കിലും ജീവിച്ചിട്ട് മരിക്കണമെന്ന്. എനിക്കത് പറ്റുമോ എന്നൊരാൾ ചോദിച്ച്, സന്തോഷത്തോടെ എനിക്കൊരു ദിവസമെങ്കിലൊക്കെ ജീവിച്ചിട്ടേ എനിക്ക് മരിക്കാൻ പറ്റുമോ? ഞാൻ വർഷങ്ങളായി ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല, എൻ്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ല, മക്കൾക്ക് പോലും എന്നെ വേണ്ട, എൻ്റെ അകത്തൊക്കെ ഒരു നിരാശയാണ്, ഞാൻ പുറമേ ചിരിക്കുന്നതൊന്നും നോക്കണ്ട, അതെല്ലാം മറ്റുള്ളവരെന്നാ വിചാരിക്കുന്നൊക്കെ ഓർത്ത് ഞാൻ ചിരിച്ച് കളിച്ചൊക്കെ പോവുകയാണ്, എൻ്റെ അകത്ത് മുഴുവൻ സങ്കട കടലാണ്. പക്ഷെ ആ നിങ്ങളെ നോക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്റെ ആ സങ്കടകാലങ്ങൾ, ആ വിലാപ ദിവസങ്ങൾ, അത് മാറും, അവസാനിക്കും. ആമേൻ. എന്നിട്ടോ, സൂര്യൻ ഉദിക്കുന്നത് പോലെ ഒരു നന്മ ജീവിതത്തിൽ ഉദിച്ചു വരും. വിശ്വസിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. 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 ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ കണ്ടു. വളരെ അത്ഭുതകരമായി എനിക്ക് തോന്നി. അതിൽ പറഞ്ഞത് ഞാൻ എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ലാതിരുന്ന ആളുകൾ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കാനും ജീവിക്കാനും തുടങ്ങിയപ്പോൾ സമാധാനം വീട്ടിൽ ഉണ്ടാകാൻ തുടങ്ങി. എന്നോട് പറഞ്ഞ വാക്കുകളാണ്. രണ്ട്, പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞ ആയിരങ്ങൾ ദൈവവചനത്തിലൂടെ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിശാചിൻ്റെ ഒരുപാട് ജീവിതങ്ങളെ പിശാച് ഇഞ്ചിഞ്ചായി തകർത്തോണ്ടിരിക്കുന്നവരാണ്, ഇഞ്ചിഞ്ചായി അവരെ കൊന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ദൈവവചനത്തിലൂടെ അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പിശാചിൻ്റെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയാൻ തുടങ്ങി. ഹല്ലേലൂയ. അതോടെ വചനത്തിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നത് എനിക്കറിയാൻ പറ്റിയിട്ടുണ്ട്. വചനത്തിലൂടെ അനേകർ സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്, രക്ഷപ്പെടുന്നത്, വിലാപദിനങ്ങൾ അവസാനിക്കുന്നത്. ഇതുപോലൊരു നല്ല കാര്യം പറയാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നല്ലൊരു ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. 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 ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ഈ വചനം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഞാനിത് പറയുന്നത്. അത് പറയാൻ കാരണമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയാണ്. ദൈവാനുഗ്രഹത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിൽക്കുന്നവനെ തോൽപ്പിക്കാൻ നോക്കരുത്. ആ വ്യക്തി സ്വയം തോൽക്കും. ആമേൻ. ദൈവാനുഗ്രഹമുള്ളവനെ തോൽപ്പിച്ചിട്ട് ആരെയും ജയിച്ചതായിട്ട് വല്ലതും കേട്ട് കേൾവിയുണ്ടോ? നമുക്കങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ പഠിക്കണം. ദൈവാനുഗ്രഹമുള്ളവനെ തോൽപ്പിക്കാൻ നോക്കുന്ന ഒരുപാട് പേര് അങ്ങ് ലോകം തുടങ്ങിയ കാലം തൊട്ടുണ്ട്. ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്ന കുടുംബം, ദൈവാനുഗ്രഹം കിട്ടുന്നൊരു സ്ഥലം, ദൈവാനുഗ്രഹമുള്ള വ്യക്തിയെ തകർക്കാൻ നോക്കരുത്. സ്വയം തകർന്നു പോകും. നമുക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകണം.
ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്ന ഒരാളായിരുന്നു പഴയ നിയമത്തിലെ ജോസഫ്. പഴയ നിയമത്തിലെ ജോസഫ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും, എനിക്ക് വേറൊന്നും വേണ്ട, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഒന്ന് നിന്നാൽ മതിയായിരുന്നു, എൻ്റെ കുടുംബത്തിൽ വേറൊന്നും വലിയ കാര്യമൊന്നും വേണ്ട, ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബമായി ഒന്ന് നിന്നാൽ മതിയായിരുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം, ദൈവാനുഗ്രഹമുള്ള ഒന്നിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. തോൽപ്പിക്കാൻ നോക്കുന്നവർ തോറ്റുപോകും, ചതറിക്കപ്പെട്ടു പോകും. പഴയ നിയമത്തിലെ ജോസഫ് ഒരു ദൈവാനുഗ്രഹമുള്ള ആളാണ്. ബൈബിളിൽ എഴുതിയിട്ടൊരു വാക്കുണ്ട്, ജോസഫ് നിമിത്തം അവൻ്റെ വീടിനെയും വയലിനെയും വീട്ടിലുള്ളതിനെയും ദൈവം അനുഗ്രഹിച്ചു എന്ന്. ദൈവാനുഗ്രഹമുള്ള ഒന്ന് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ പല അനുഗ്രഹങ്ങളും ആ വീട്ടിൽ കയറി വരും. അങ്ങനെ എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരാളാകട്ടെ നിങ്ങൾ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാകട്ടെ നിങ്ങളുടെ വീട്ടിലുള്ളത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് വളർത്തി കൊണ്ടുവരാൻ ഭാഗ്യമുണ്ടാകട്ടെ. ദൈവാനുഗ്രഹമുള്ള ഒന്നിനെ, ദൈവാനുഗ്രഹമുള്ള 10 എണ്ണത്തിനെ, ദൈവാനുഗ്രഹമുള്ള 100 പേരെ, ദൈവാനുഗ്രഹമുള്ള ഒന്ന്, അത് അനേകരുടെ അനുഗ്രഹത്തിന് കാരണമാണ്. നിങ്ങളത് വിശ്വസിക്കുന്നു. ബൈബിൾ എഴുതിയിട്ടുണ്ട്, ജോസഫ് നിമിത്തം, ജോസഫ് എന്ന വ്യക്തി കാരണം ആ രാജ്യം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു, ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു. ഇനി എന്തിനു പറയണം, വയലിൽ നിൽക്കുന്ന കൃഷിയുടെ മേഖലകളിൽ പോലും ജോസഫ് നിമിത്തം ദൈവത്തിന്റെ അനുഗ്രഹം കയറി വന്നു എന്ന്. ഞാൻ നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ നിമിത്തം, നിങ്ങൾക്ക് നല്ലൊരു ഫോൺ കയ്യിലുണ്ടോ, അതിലൂടെ 10 പേർ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹമാകാൻ കാരണമാവും. നിങ്ങൾ, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഫോണുണ്ട്, കുഴപ്പമില്ലാത്തൊരു ഫോണുണ്ട്, അതിലൂടെ 10 പേർ അനുഗ്രഹിക്കപ്പെടാനിട വരണം. എൻ്റെ പ്രസംഗം എല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്നല്ല, നിങ്ങൾക്ക് ഏത് പ്രസംഗം കേൾക്കുമ്പോഴാ ഇത് ആ വ്യക്തിയും കൂടെ കേട്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അത് അവർക്ക് കൊടുക്കണം. എന്നിട്ട് പറയണം, ഇത് കേൾക്കണം, അപ്പം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കേൾക്കണം കേട്ടോ, സമയമുള്ളപ്പോൾ ഇതൊന്ന് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എൻ്റേത് മാത്രമല്ല, നിങ്ങൾ ആരുടെ പ്രസംഗമാണോ ശ്രദ്ധിക്കുമ്പോൾ ഇത് നല്ലതാണ്, ഇത് ഇത് കേൾക്കേണ്ട ഒരു വിഷയമാണ്, ഇത് ഞാൻ കേട്ടതുപോലെ ഇന്ന ആളും കൂടെ കേൾക്കണം, നിങ്ങൾ അയച്ചു കൊടുക്കണം. നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകാൻ സ്വർഗത്തിലെ ദൈവം അഭിഷേകം ചെയ്തവരാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട് ബൈബിളിൽ. സാമുവേലിന്റെ പുസ്തകത്തിൽ ദാവീദ് വരുമ്പോൾ പ്രവാചകനോട് ദൈവം എന്നാ പറഞ്ഞറിയോ, അവൻ വീട്ടിലേക്ക് വന്നപ്പോഴേ പറയുവാണ്, എഴുന്നേക്ക്, എഴുന്നേറ്റ് കുഴലിലെ തൈലം അവൻ്റെ തലയിൽ ഒഴിച്ച് അഭിഷേകം ചെയ്യുക. ഒരാൾ വന്നപ്പോൾ ദൈവം പ്രവാചകനെ എഴുന്നേൽപ്പിച്ച്, ആ വീട്ടിൽ വേറെ കുറേ പേരുണ്ടായിരുന്നു, ആരുടെയും തലയിൽ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്തില്ല. പക്ഷെ ആട് മേയിച്ചുകൊണ്ടിരുന്ന അങ്ങ് ദൂരെയുള്ള ഒരുത്തിനെ വിളിച്ചുകൊണ്ട് വന്ന് ആ വീടിൻ്റെ ചെരുപ്പ് ഊരിയിട്ട് വീട്ടിലോട്ട് കയറുമ്പോഴേ ദൈവസ്വരം പ്രവാചകൻ കേൾക്കും, എഴുന്നേക്ക് കുഴലിലെ തൈലം അവൻ്റെ ശിരസിലൊഴിച്ച് അഭിഷേകം ചെയ്യുക. എന്നെ ദൈവവചനത്തിലൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ, ദൈവം എഴുന്നേൽപ്പിച്ചവരും ദൈവം നിർത്തിയവരുമാണ്. ആർക്കൊക്കെയോ അനുഗ്രഹമാകേണ്ടവരാ ഈ കസേരയിൽ കൂടെ നിലത്തൊക്കെ ഇരിക്കുന്നത്. ആർക്കൊക്കെയോ നന്മയാകേണ്ടവരാണ്, അല്ലെങ്കിൽ ഇവിടെ ഒന്നും വരത്തില്ല. നമ്മൾ തമ്മിൽ കാണാനോ ശ്രദ്ധിക്കാനോ വചനം കേൾക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തെക്കാൾ ഉപരി ഇന്ന് കേട്ടില്ലേ, ജോസഫ് നിമിത്തം ആ രാജ്യം മുഴുവൻ, ആ കൊട്ടാരം മുഴുവൻ അനുഗ്രഹമായി. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഈ വചനം കേൾക്കുന്ന ഞാൻ നിമിത്തം എനിക്കും എൻ്റെ കൂടെയുള്ളവരും എൻ്റെ ദൈവത്താൽ ഒന്ന് അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല, ഇപ്പം അവർ വീട്ടിലായിരിക്കാം, അവർ ബന്ധു വീട്ടിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, കോളേജിലായിരിക്കാം. എന്നിലൂടെ എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ബന്ധുക്കൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടണം, ഞാൻ നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ അർത്ഥം, ജോസഫ് ഒരു അനുഗ്രഹത്തിൽ നിന്നൊരാളാ. പക്ഷേ ഈ ജോസഫിനെ 4 വശത്തും ജീവിക്കാൻ സമ്മതിക്കുകയല്ല, ജീവിക്കാനേ സമ്മതിക്കുകയല്ല. ഈ മനുഷ്യനെ പിടിച്ചാണ് മരുഭൂമിയിലെ പൊട്ടക്കിണറ്റിക്കൊണ്ട ഇട്ടത്, തകർത്ത് കളയാൻ നോക്കിയത്.
ഈ മനുഷ്യന്റെ വസ്ത്രമാണ് വലിച്ചു കീറി ആടിന്റെ ചോരെ മുക്കി അപ്പനെ കൊണ്ട് കാണിച്ചത്. അവനെ കടുവയോ പുലിയോ ഏതാണ്ടോ പിടിച്ചു തിന്നു, വസ്ത്രം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് തകർക്കാൻ നോക്കി. ഈ ജോസഫിനെയാണ് പിടിച്ച് ജയിലിലിട്ടത്. ഈ ജോസഫിനെതിരെയാണ് കള്ള പരാതി ഉണ്ടായത്, ഇല്ലാവചനങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്. ഈ ജോസഫിനെയാണ് എല്ലാവരും അടിമ വേലയ്ക്കായി കൊണ്ടുപോയത്. എന്നിട്ട് ആരാ തോറ്റത്? ജോസഫാണോ തോറ്റത്? ജോസഫിനെ ആരാണോ തകർക്കാൻ നോക്കിയത്, അവരൊക്കെ വലിയ മിടുക്കന്മാരായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ പുള്ളികളായിരുന്നു. നമ്മൾ പറയില്ലേ പുള്ളിയൊക്കെ വലിയ പുള്ളിയാണ്, വലിയ കൊമ്പത്തെ ആളാണെന്ന്. ജോസഫിനെ തകർക്കാൻ നോക്കിയവരൊക്കെ വലിയ പുള്ളികളായിരുന്നു, വലിയവന്മാരായിരുന്നു, കൊമ്പന്മാരായിരുന്നു. പക്ഷെ അവർ തോറ്റുപോയി, അവർ തകർന്നുപോയി. ദാരിദ്ര്യം കൊണ്ട് ശിരസ് വരെ മൂടത്തക്ക വിധം പട്ടിണിയിലായി. നമ്മൾ പറയില്ലേ മുച്ചോട് മുച്ചൂടി അങ്ങനെ തകർന്നു പോയി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാനില്ലാത്ത വിധത്തിൽ തകർന്നുപോയി. അനുഗ്രഹമുള്ളവനെ തകർക്കാൻ നോക്കി സ്വയം തകരാൻ നിൽക്കരുത്. അനുഗ്രഹമുള്ളവന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ നീ കാണാതെ പോകും. അവൻ അനുഗ്രഹിക്കപ്പെടാൻ കാരണം അവന്റെ ജീവിതത്തിന്റെ തൊട്ടു പിറകിൽ നിഴല് പോലെ നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. സാധാരണ കണ്ണ് കണ്ട് നോക്കിയാൽ ചിലപ്പോ കണ്ടുവെന്ന് വരില്ല, പക്ഷെ ദൈവത്തിൽ നിൽക്കുന്നവൻ നോക്കിയിട്ട് പറയും, ആണ് ആളൊരു ദൈവാനുഗ്രഹമുള്ള ആളാ. എന്ത് കണ്ടോണ്ടാ പറഞ്ഞത്? കളറ് കണ്ടിട്ടാണോ, മുടി കണ്ടിട്ടാണോ, വസ്ത്രം കണ്ടിട്ടാണോ? അല്ല, പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ കണ്ണുകൾക്ക് ചില കാഴ്ചകളുണ്ട്. അവൻ അറിയാം, അവൻ കാണുന്നതും അതിനപ്പുറത്തുള്ള ഒരു കാഴ്ചയും കൂടെ അവൻ കാണും. കാണാത്തതും അവന്റെ കണ്ണിൽ അത് വരും, കാണാത്തത് പോലും അവനെ ദൈവം കാണിച്ചു കൊടുക്കും. ജോസഫ് എന്ന ദൈവാനുഗ്രഹത്തിൽ നിന്നവനെ തകർക്കാൻ നോക്കി, പരാജയപ്പെടുത്താൻ നോക്കി, പാരവക്കാൻ നോക്കി, ജയിലിലിടാൻ നോക്കി, വസ്ത്രം കീറാൻ നോക്കി. ഇനി തകർക്കാൻ വേറെ ഒന്നുമില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു. പക്ഷെ ആള് ജീവിതത്തിൽ തോറ്റിട്ടില്ല. ദൈവാനുഗ്രഹമുള്ളവൻ പ്രതിസന്ധികളിലാണെങ്കിലും പരാജയമൊക്കെ വരുമെന്ന് തോന്നിയാലും നീ തോറ്റുപോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം ഒരിക്കലും പരാജയപ്പെടില്ല. അങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും പരാജയപ്പെടുന്നു. ദൈവം എവിടെയും തോറ്റിട്ടില്ല. ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന ദൈവം എവിടെയും തോറ്റിട്ടില്ലെന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാനും തോറ്റുപോകത്തില്ല. ദൈവത്തെ ആരാധിക്കുന്ന ഞാനും പരാജയപ്പെട്ടു പോകത്തില്ല. പ്രതിസന്ധികൾ ഉണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം, തകർച്ചകൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, ഒറ്റപ്പെടൽ ഉണ്ടാകാം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ തോറ്റുപോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു, എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ ഇന്റർവ്യൂലും തോറ്റു, കുറെ റിജക്ഷൻ ആയി, തോറ്റുപോകില്ല. ഒന്നല്ലേ അടുത്ത വഴി കൂടെ നീ കയറിപ്പോകും, ഒന്നല്ലെങ്കിൽ മറ്റൊരു വാതിലിലൂടെ നീ പുറത്തു കിടക്കും. ഒരു വഴി അടഞ്ഞാലും പത്തെണ്ണം ദൈവം അപ്പുറത്ത് തുറക്കും. ഒരനുഗ്രഹം, അയ്യോ എന്റെ എല്ലാം അവസാനിച്ചു, ഇനി ജീവിതം മുന്നോട്ടില്ല എന്നാണോ ബുദ്ധി പറയുന്നത്, അപ്പുറത്ത് നീ കാണാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറന്നോണ്ടായിരിക്കുന്നത്. ദൈവം പരാജയപ്പെട്ടിട്ടില്ല, ദൈവം തോറ്റിട്ടില്ല. അങ്ങനെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ കസര കൂടെ നിലത്തൊക്കെ ഇരിക്കുന്ന ഒരാളും തോറ്റുപോകത്തില്ല, ഒരാളും പരാജയപ്പെടുകയില്ല, ഒരാളും നശിച്ചു പോകത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും പഠിക്കാത്തൊരാൾക്ക്, ഉൾക്കൊള്ളാത്തൊരാൾക്ക് ഭൂമിയിൽ വിജയകരമായ ഒരു ജീവിതം ജീവിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും പഠിക്കാത്തൊരാൾക്ക്, ഉൾക്കൊള്ളാത്തൊരാൾക്ക് ഈ ഭൂമിയിലെ ജീവിതം മനോഹരമാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. കുറേയൊക്കെ ശ്രമിക്കും, ചില്ലുകൊട്ടാരം പോലെയും ചീട്ടുകൊട്ടാരം പോലെയും പെട്ടെന്ന് തവിട് പൊടിയാകും, വേഗം തകർന്നു പോകും. എന്നാൽ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും പഠിക്കുന്നവനും ഉൾക്കൊള്ളുന്നവനും ജീവിതത്തിൽ പതുക്കെയാണേലും അവൻ കയറി കയറി വരും. ശത്രുക്കൾ പോലും അവന്റെ വിജയം കാണാൻ തുടങ്ങും. ദൈവം അവനെ ഉന്നതങ്ങളിൽ നടത്തും. അത് ആ വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ചതിന്റെ ഗുണമാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത കാര്യം ശ്രദ്ധിക്കണം, ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നവൻ തോറ്റുപോകുമെന്നൊക്കെ പലരും പറയും, പക്ഷെ അവൻ തോറ്റുപോകാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഈ വചനം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, കാരണം ഈ വചനത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നവരാണ്, ജീവിക്കേണ്ടവരാണ്.
പഴയ നിയമത്തിൽ ജോസഫ് കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയാണ് മോശ. ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നവനാ, പക്ഷെ വലിയ കഴിവൊന്നുമില്ല. പറഞ്ഞാൽ പോലും ആ വ്യക്തിക്കൊരു സെന്റൻസ് പൂർത്തീകരിക്കണേ പോലും വലിയ പാടാണ്. ആൾക്ക് വിക്കാണ്, നമ്മളെ പോലെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ്. ആ വ്യക്തിയെ തോൽപ്പിക്കാൻ ആ രാജ്യത്തിന്റെ ഭരണാധികാരി എന്തെല്ലാം കാട്ടിക്കൂട്ടി. മുമ്പേ പറഞ്ഞ പോലെ ഫറവോ വലിയ പുള്ളിയായിരുന്നു, വലിയ പുള്ളിയായിരുന്നു, സ്വാധീനമുള്ളവൻ, പണമുള്ളവൻ, പട്ടാളക്കാര്, സേവകര്, ജോലിക്കാര്, എല്ലാമുള്ള രാജ്യത്തിന്റെ പടത്തലവനാണ് ഫറവോ. വലിയ പുള്ളി, കൊമ്പത്തെയാൾ, മുമ്പേ പറഞ്ഞ പോലെ പറഞ്ഞ വലിയ പുള്ളിയായിരുന്നു. പക്ഷേ മോശയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദൈവാനുഗ്രഹമുള്ള ഒരു പാവത്തിനെ തോൽപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ഫറവോയും ഫറവോയ്ക്കുള്ളത് മുഴുവൻ ചെങ്കടലിൽ തകർന്ന് തരിപ്പണമായി. ആമേൻ. അതാ പറഞ്ഞ ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നവനെ കയറി അടിക്കരുത്, കയറി തൊഴിക്കരുത്, തോൽപ്പിക്കാൻ നോക്കരുത്. അത് നിന്റെ സ്വയം പരാജയത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. നിങ്ങൾ ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നവരാണ്, നിങ്ങളുടെ കുടുംബം ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത്. ഇത് നാളുകളിൽ നിങ്ങളുടെ ഫോണിൽ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, ഒരുപക്ഷെ ഈ വചനം നിങ്ങളുടെ ഭവനങ്ങളിൽ മുഴങ്ങുമ്പോൾ ഓർത്തുകൊള്ളുക, ഇതുപോലെ ഒരു അനുഗ്രഹവും ആ ഭവനത്തിൽ വന്നത് കയറി നിപ്പുണ്ട്. അത് നിങ്ങൾ ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നതു എന്നതിന്റെ തെളിവാണ്. നിങ്ങളെ തോൽപ്പിക്കുക വേറൊരാൾക്ക് സാധ്യമല്ല, വേറൊരാൾക്ക് സാധ്യമല്ല. വിശ്വസിക്കുന്നു, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് വേറൊരാൾക്ക് ഉയരാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കില്ലേ, ചിലരെ വേദനിപ്പിച്ചുകൊണ്ട് നിനക്ക് നേടാൻ ഒന്നും പറ്റില്ല, ചിലരെ വേദനിപ്പിച്ചുകൊണ്ട് നിനക്ക് പണം ഉണ്ടാക്കാൻ പറ്റത്തില്ല, ചിലരെ വേദനിപ്പിച്ചുകൊണ്ട് നിനക്കൊരു വീട് വെക്കാൻ പറ്റത്തില്ല, ചിലരെ വേദനിപ്പിച്ചുകൊണ്ട് നിനക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റത്തില്ല. എട്ടുകാലി വലയിൽ വീണ പ്രാണി പോലെ കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ പൂവിൽ, ചെടിയിൽ ഉണ്ടാകുന്ന പൂ പോലെ മൂന്ന് ദിവസം കഴിയുമ്പോൾ വാടിപ്പോകും, ഇല വാടുന്നത് പോലെ നിലത്തു കിടക്കും. ദൈവാനുഗ്രഹമുള്ള ഒരുത്തിനെ വേദനിപ്പിച്ച് നിനക്ക് ഉയരാൻ പറ്റത്തില്ല. ഹല്ലേലൂയാ. അതൊരുപക്ഷെ ഞാനായിരിക്കും, ഒരുപക്ഷെ വേറൊരാളായിരിക്കും, ഒരുപക്ഷെ അപ്പുറത്തുള്ള ഒരാളായിരിക്കും, ഒരുപക്ഷെ അയാൾക്ക് വലിയ വീടും പറമ്പും ഒന്നും ഇല്ലാത്ത ഒരാളായിരിക്കും. പക്ഷെ ആ വേദന, ആ വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ട് നിനക്കൊന്നും നേടാമെന്ന് വ്യാമോഹം വേണ്ട, നടക്കത്തില്ല. കാരണം ദൈവാനുഗ്രഹമുള്ളവന്റെ കൂടെ നിഴല് പോലെ നിൽക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ചിലരൊക്കെ ചിലതൊക്കെ നമുക്ക് വരുമ്പോ ശത്രുക്കൾക്ക് എന്നാ സന്തോഷമാണെന്നറിയാവോ? ചിലതൊക്കെ നമുക്ക് വരുമ്പോൾ എന്തൊരു ആവേശമാണെന്നറിയാവോ? ചിലതൊക്കെ നമുക്ക് വരുമ്പോൾ അവരവരുടെ അകത്തെ മുറിയിൽ നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കും. നമ്മൾ തകരുമ്പോൾ ചിലർ ആഘോഷിക്കും ഒത്തിരി സന്തോഷത്തോടെ. അവർക്ക് ഒരിക്കലും ഇല്ലാത്ത മുഖപ്രസാദമൊക്കെ ഉണ്ടാവും അവർക്ക്. അവരുടെ ജീവിതത്തിൽ എന്തോ കിട്ടിയിട്ടല്ല അവരാരോ തകരുന്ന കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നതാ. മറ്റൊരാളുടെ തകർച്ചയിൽ സന്തോഷിക്കാനല്ല ദൈവം ഇവിടെ എഴുതിയിരിക്കുന്നത്, മറ്റൊരാളുടെ നന്മയിൽ സന്തോഷിക്കേണ്ടവരാണ് നമ്മൾ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഞാൻ കേട്ട ഒരു കുഞ്ഞു കാര്യം പറയാം, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഒരുപാടൊന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേലും ആർക്കിട്ടും പാരവാക്കാതിരുന്നാ മതി, നീ രക്ഷപ്പെട്ടോളൂ. ആമേൻ. ഒരുപാടൊന്നും പ്രാർത്ഥിച്ചു, വലിയ മലയോളം പ്രാർത്ഥിച്ചു കൂട്ടാനൊന്നും കഴിഞ്ഞില്ലേലും വേറൊരാളെ കുറിച്ച് മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ പറയാതിരുന്നാ മതി, വേറൊരാളെ ഉപദ്രവിക്കാതിരുന്നാ മതി, വേറൊരാളുടെ ഉയർച്ചയെ വലിച്ച് താഴ്ത്തിയിടാതിരുന്നാ മതി, ആവശ്യമില്ലാതെ കുശുമ്പ് കൂടാതിരുന്നാ മതി, ആവശ്യമില്ലാത്ത അസൂയപ്പെടാതിരുന്നാ മതി, നീ തനിയെ ദൈവാനുഗ്രഹത്തിൽ രക്ഷപ്പെടാൻ തുടങ്ങും. ആമേൻ. നോക്കിക്കോ, ഒരുപാടൊന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേലും, ഒരാൾ പറഞ്ഞ പോലെ മരിച്ചവരെ ഉയർപ്പിക്കാനൊന്നും പറ്റിയില്ലേലും ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാതിരുന്നാ മതി, രക്ഷപ്പെട്ടോളും. ആമേൻ. അക്ഷരാർത്ഥത്തിൽ കത്തി കൊണ്ട് കൊല്ലുന്ന കാര്യമൊന്നും അല്ല, വാക്കുകൾ കൊണ്ട് പോലും കൊല്ലരുത്. ഒരുപാട് പേർ വാക്കുകൾ കൊണ്ട് കൊല്ലുന്നവരാണ്, നോട്ടങ്ങൾ കൊണ്ട് കൊല്ലുന്നവരാണ്, പ്രവൃത്തികൾ കൊണ്ട് കൊല്ലുന്നവരാണ്. പാര വെച്ച് കൊല്ലും, ഇവിടെ പറഞ്ഞ അപ്പുറത്ത് പറയും, അപ്പുറത്ത് പറഞ്ഞതിന് അപ്പുറത്ത് പറയും, എന്നിട്ട് ഏറ്റവും സൂപ്പറായിട്ട് നിൽക്കും, എന്നിട്ട് ഇപ്പുറത്ത് ഒരു കൊട്ടപ്പിടി പ്രാർത്ഥിക്കും. അത് ഗുണമാകത്തില്ല, അത് അനുഗ്രഹമാകത്തില്ല. ഒരാൾ പറഞ്ഞ കാര്യമാണ്, നിനക്കധികം പ്രാർത്ഥിക്കാനൊന്നും കഴിഞ്ഞില്ലേലും കുറച്ചേ പ്രാർത്ഥിക്കാൻ പറ്റിയുള്ളൂ. ഒരു ദിവസം മനസ്സറിഞ്ഞ് ദൈവമേ ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റിയല്ലോ, പറ്റിയുള്ളോ, ആ ഒരു പ്രാർത്ഥന മതി നീ രക്ഷപ്പെടാൻ. ആമേൻ. ആ ഒരു ബന്ധം മതി നീ കയറിപ്പോകാൻ, ആ ഒരൊറ്റ ബന്ധം മതി. പിടിവള്ളി പോലെ നിന്റെ കയ്യിൽ ചിലത് ദൈവം തരും പിടിച്ചു കയറാൻ. ഹല്ലേലൂയ.
ഒരാളുടെയും ഒരാളുടെയും വിവാഹമൊന്നും മുടക്കല്ല്. ഒരാളുടെയും ആരുമാകട്ടെ, എൻ്റെ ശത്രുവാകാം, മിത്രമാകാം, സുഹൃത്താകാം, അല്ല നമ്മൾ പോകല്ല്. നമുക്കറിയാത്ത, നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയാൻ ആവേശം കാണിക്കരുത്. എനിക്കറിയത്തില്ല, വേറൊരാളുടെ സ്ഥലക്കച്ചവടം മുടക്കാൻ പോകല്ല്. അവൻ എങ്ങനെയേലും വിറ്റ് ആ കട ഒന്ന് വീട്ടിക്കോട്ടെ. അവൻ്റെ ആ സ്ഥലം വിൽപ്പന, ആ ബ്രോക്കർ വരുമ്പോൾ, അപ്പുറത്തെ ആൾ വരുമ്പോൾ അത് മുടക്കാൻ പോകരുത്. ഒരുപാടൊന്നും പ്രാർത്ഥിക്കാനും ഒരുപാടൊന്നും വലിയ ആ വലിയ പുള്ളി ആകാനൊന്നും പറ്റിയില്ലെങ്കിലും ഒരാൾക്കും ദോഷം വരുന്ന ഒന്ന്, ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീർ എൻ്റെ മേത്ത് വീഴാൻ അനുവദിക്കല്ലേ. അത്രയൊക്കെ ചെയ്താൽ മതി, ലൈഫ് മാറും, അനുഗ്രഹമാകാൻ തുടങ്ങും. ദൈവത്തിന് നിന്നെ ഇങ്ങനെയുള്ള ഒരാളെ രക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ കേട്ട ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലർക്കത് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ അടുത്തൊരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാകും. എൻ്റെ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെക്കുറിച്ച് ദൈവത്തിനൊരു കരുതലുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നവരെക്കുറിച്ചും അത് കേൾക്കുന്നവരെക്കുറിച്ചും അത് വിശ്വസിക്കുന്നവരെക്കുറിച്ചും ആർക്ക് കരുതലുണ്ട്? ദൈവത്തിനൊരു ശ്രദ്ധയുണ്ട്. ദൈവം അവരെ മറക്കത്തില്ല. ആമേൻ. അവർ വീണു പോകാൻ സമ്മതിക്കുകയല്ല. ഹല്ലേലൂയ. ഞാനത് തെളിയിക്കാൻ പോവാണ് ഒരു വചനത്തിലൂടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 32 മുതലുള്ള വാക്യങ്ങളാണ്. അതൊന്ന് വായിച്ച് കേൾക്കുകയാണ്. അത് വായിച്ച് ആ വചനത്തിലൂടെ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കും. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു. ഒന്നുകൂടെ കേട്ടെ, ആ വാക്യം എഴുതിയിരിക്കുന്നത് യേശു ശിഷ്യന്മാരെ, തന്റെ ശിഷ്യന്മാരെ വിളിച്ചു അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട്. അവിടെ ഈ എന്നൊരു വാക്കുണ്ട്. ഈ ജനക്കൂട്ടം എന്ന് പറയുമ്പോൾ എന്തിനെയോ ചൂണ്ടിക്കാണിച്ചിട്ടാ പറഞ്ഞേ. ഞാനിപ്പോൾ പറയും, ഈ ബോക്സ് നേരെയാക്ക്, ഈ മൈക്കൊന്ന് കുറച്ചുകൂടെ നല്ലതാക്ക്. അപ്പം എനിക്കെല്ലാം കൃത്യ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അവിടെ ഒരു വാക്കുണ്ട്, ഈ ജനത്തോട്. ആരാ ഈ ജനം? ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ നോക്കിയിട്ട് യേശു പറയുവാ, ഈ ജനത്തോട്. ആമേൻ. ഈ ജനത്തോട്. അങ്ങനെയാണെങ്കിൽ ഈ വചനം കേൾക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയും നോക്കിയിട്ടൊരു വാക്കുണ്ട്, ഈ കുടുംബത്തോട്, ഈ യുവാവിനോട്, ഈ യുവതിയോട്, ഈ ഒരു തലമുറയോട്, ഈ വ്യക്തിയോട്, ഈ വ്യക്തിയോട്. എന്ത് തോന്നുന്നു എഴുതിയിരിക്കുന്നത്? എനിക്ക് അനുകമ്പ തോന്നുന്നു. എനിക്ക് ഒരു അനുകമ്പ എനിക്ക് തോന്നുന്നു. ആരോടാ ദൈവത്തിന്? ദൈവം അനുകമ്പ കാണിച്ചത് ദൈവത്തോടുകൂടെ ആയിരിക്കുന്നവരോട് ദൈവം എന്നും എല്ലാ കാലത്തും അനുകമ്പ കാണിക്കും. ആർക്കും കിട്ടാത്ത പലതും അവന്റെ ജീവിതത്തിൽ ദൈവം. അടുത്ത വാക്യം വായിച്ചേ. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. നോക്കൂ, എത്ര ദിവസമായിട്ട്? 3 ദിവസമായി ഇവർ വീട്ടിലെ പല കാര്യങ്ങളും മാറ്റിവെച്ച് ആരുടെ കൂടെയാണ്? എന്നോട് കൂടെ, ദൈവത്തോട് കൂടെയാണ്, യേശുവിന്റെ കൂടെയാണ്. ആമേൻ. 3 ദിവസം അല്ലെങ്കിലും ഇത്രയും മണിക്കൂറുകൾ പാട്ടുപാടിയും ആരാധിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും നിങ്ങൾ ഇരുന്നത് ദൈവത്തോട് കൂടെയാണ്. ആമേൻ. ദൈവത്തോട് കൂടെയാണ്. പല തിരക്കുകളും മാറ്റിവെച്ച്, പല ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച് യാത്ര ചെയ്ത് ഇന്ന് ഇവിടെ വന്നത് ദൈവത്തോടു കൂടെ ആയിരിക്കാനാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം അങ്ങനെയുള്ളവരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. നോക്കൂ, ദൈവത്തിന്റെ വചനം കേട്ടവരെ കുറിച്ച് ദൈവത്തിന് എന്തുണ്ട്? ദൈവത്തിനൊരു ശ്രദ്ധയുണ്ട്. ആമേൻ. ദൈവത്തിനൊരു കരുതലുണ്ട്. ഹല്ലേലൂയ. അവരെ ചുമ്മാ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടത്തില്ല. നിങ്ങൾക്ക് വീടില്ലേ? ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ശ്രദ്ധയുണ്ട്. ആമേൻ. നിങ്ങൾക്ക് ജോലിയില്ലേ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു കരുതലുണ്ട്. എവിടെയോ ഒരു വാതിൽ തുറക്കാനാ ദൈവത്തിന്റെ പദ്ധതി ഉള്ളത്. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായി വരാനാ ദൈവം പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജനത്തോട്, എവിടെയേലും നിൽക്കുന്ന, വിമർശിക്കുന്ന, എല്ലാത്തിനും കുറ്റം പറയുന്ന, കളിയാക്കുന്ന, ദൈവമില്ല എന്ന് പ്രസംഗിച്ച് നടക്കുന്ന ആളോട് അനുകമ്പ തോന്നിയെന്നല്ല,
ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിക്കുന്നവരോട് ദൈവത്തിന് അനുകമ്പ തോന്നും. അവരെ കുറിച്ച് ദൈവത്തിന് കരുതലുണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കും. അടുത്ത വാക്യം, വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ നാളെ കുറിച്ചുള്ള ശ്രദ്ധ, അവരുടെ നാളുകളിൽ അവർ വീണു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, നിങ്ങളുടെ നാളുകളെ കുറിച്ച് ദൈവത്തിന് കരുതലുണ്ട്. നിങ്ങൾക്കൊരു നല്ല ജോലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. നിങ്ങളുടെ കുടുംബം ഇങ്ങനെ അസ്വസ്ഥമായി നിന്നാൽ അത് മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ദൈവം നിങ്ങളെ കരുതാൻ തുടങ്ങും. നിങ്ങളുടെ തകർന്ന ജീവിതങ്ങളെ ദൈവം പുതുക്കി പണിയാൻ തുടങ്ങും. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ചില മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരാൻ തുടങ്ങും. അത് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള കരുതലാണ്. കരുതലാണ്, ദൈവത്തിന് ശ്രദ്ധയുണ്ട്. ആ വ്യക്തി ഇന്നതുപോലെ ഒരു പ്രയാസത്തിലാണ്, ആ പ്രതിസന്ധിയിലാണ്, ദൈവത്തിന് നിന്നെ കുറിച്ചും നിന്റെ കുടുംബത്തെ കുറിച്ചും കരുതലുണ്ട്. നാളുകളായി ഒരു വാടക വീട്ടിലാ നീ കിടക്കുന്നതെന്ന് മനുഷ്യർക്ക് അറിയത്തില്ലെങ്കിലും ദൈവത്തിന് അറിയാം. ആമേൻ. 10 രൂപയ്ക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരു കാലം നിനക്കൊണ്ട് ഒരു സമയത്താ നീ ജീവിച്ചിരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. ആമേൻ. ദൈവത്തിനറിയാം. അടുത്ത വാക്യം, എനിക്ക് ആ വാക്യം ഇഷ്ടമാണ്. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ. അപ്പൊ അതിന്റെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ, ജീവിതത്തിന്റെ വഴിയിൽ ദൈവത്തോടുകൂടെ നിൽക്കുന്ന ഒരുവനും തളർന്നു വീഴാൻ ആര് സമ്മതിക്കില്ല? ദൈവം സമ്മതിക്കില്ല. എങ്ങനെയും ആട്ടെ, ഇവരെങ്ങനെയും പോയി ജീവിക്കട്ടെ, നമ്മളൊക്കെ പറയുന്ന വാക്കുകളല്ലേ, എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, എന്തേലും ഒരു തൊഴിലെടുക്കട്ടെ, അങ്ങനല്ല. ഇവർ ഒരു സ്ഥലത്തും തളർന്നു വീണു പോകാൻ, യേശു പറയുവാണ്, വെറും ഇങ്ങനെ പോയാൽ വഴിയിൽ തളർന്നു പോകും. ദൈവത്തോടു കൂടെയുള്ള ജീവിക്കുന്ന, ദൈവവാക്ക് കേൾക്കുന്ന ഒരാളും ജീവിതത്തിൽ തളർന്നു പോകില്ല. ദൈവത്തോടു കൂടെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകത്തില്ല. വാക്യം വായിച്ചേ, വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നു. അത് വേറൊരു വാക്കി പറഞ്ഞേ, ഇങ്ങനെ ഒരു വിഷമത്തിലിരിക്കുന്ന ഈ വ്യക്തിയെ അനുഗ്രഹിക്കാതെ പറഞ്ഞുവിടാൻ, സൗഖ്യമാക്കാതെ പറഞ്ഞുവിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ദൈവത്തോടുകൂടെ ആയിരിക്കുന്നവരെ അനുഗ്രഹിക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്തവരെ ദൈവം അത്ഭുതകരമായി മാനിച്ചിരിക്കുന്നു. നിങ്ങൾ എപ്പോഴും ഇത് മറന്നു പോകല്ലേ, ഇത് മറന്നു പോകല്ലേ. ഇത് എന്റെ ഒരു കണ്ടുപിടുത്തമല്ല, എന്റെ ജീവിതം അതിന് തെളിവാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത് പറയാൻ. എനിക്ക് കൃത്യമായി ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റും, കാരണമുണ്ട്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിച്ചിരിക്കും. ഹല്ലേലൂയാ. ദൈവത്തെ ഉയർത്തുന്നവരെ ദൈവം ഒരുവിടത്തും തോൽപ്പിക്കത്തില്ല. ആമേൻ. ദൈവത്തെ ഉയർത്തുന്നവനെ ദൈവവും ഉയർത്തി നിർത്തും. ഹല്ലേലൂയാ. അതിലൊരാൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അതിലൊരാൾ കുശുമ്പ് കാണിച്ചിട്ട് കാര്യമില്ല, അയാളെ തകർക്കാൻ നോക്കിയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തെ, ആ ബൈബിളിൽ ഒരു വാക്കുണ്ട്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവരെ ഞാനും നിന്ദിക്കും, നിന്ദിതരാകും. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവവും അവന് നല്ല ജീവിതം കൊടുത്തു, അനുഗ്രഹം കൊടുത്തു, അവന്റെ ജീവിതത്തെ ദൈവം മാനിച്ചു. ഈ വാക്കൊന്ന് വിശ്വസിച്ചേ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ നോക്കിയിട്ട് പറയുവാണ്, ഇത്രയും ജനങ്ങളുണ്ട്, ഇവരെ അവർക്ക് ആവശ്യമായത് കൊടുത്തുവിടാതെ പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അങ്ങനെയെങ്കിൽ എനിക്കിവിടെ ഈ ജനത്തോട് പറയാൻ, ഇതൊരു ഉൾപ്രദേശമാണ്, ഇത്രയും ദൂരത്ത് നിങ്ങൾ ഈ പകൽ സമയത്ത് ഈ ആസ്പെറ്റോസിന്റെ അല്ലെങ്കിൽ ഈ ഷീറ്റിന്റെ താഴെ നല്ല ചൂടും പരവേശവും ക്ഷീണവും ഒക്കെ ഉണ്ട് ഇതിനകത്തിരിക്കാൻ. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ ദൈവത്തിനും ദൈവത്തിന്റെ വാക്കിനും വില കൊടുത്തായിരിക്കുന്നേ, ഉറപ്പാണ് നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ നിയോഗം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ വഴിയിൽ തളർന്നു പോകത്തില്ല. പലരും പറയും നിങ്ങൾ തളർന്നു പോകും, പരാജയപ്പെടും, തളർന്നു പോകത്തില്ല. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, ഇനി 34-ാമത്തെ 33-ാമത്തെ വാക്യം, ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ ശരിയാകും? നമ്മളും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ശരിയാകും?
ദൈവത്തിന് നിങ്ങളെ കുറിച്ച് കരുതലുണ്ട്. ദൈവം ഏറ്റവും അനുഗ്രഹത്തിൽ അത് ശരിയാക്കി. അങ്ങനെങ്കിൽ തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഇത്രയും കാര്യങ്ങളെ വച്ച് രണ്ട് കാര്യങ്ങളാണ് കേട്ടത്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നവൻ തോറ്റുപോകത്തില്ല. തോൽപ്പിക്കാൻ നോക്കുന്നവർ അന്ധകാലം തൊട്ടുണ്ട്, ഇന്ദകാലത്തും അതിനേക്കാൾ ആൾക്കാർ കൂടുതലുണ്ട്. പക്ഷെ തോൽക്കത്തില്ല, അന്ധകാലത്തും ഇന്ദകാലത്തും ആൾക്കാരുണ്ട്. പക്ഷെ എപ്പോൾ തോക്കുന്നറിയാമോ? എന്നാണോ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്, എന്നാണോ അവൻ ചില പാപത്തിന് അടിമയാകുന്നത്, അന്നേ അവനെ തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തിടത്തോളം കാലം അവൻ തോറ്റുപോകത്തില്ല. ദൈവാനുഗ്രഹത്തിൽ നിൽക്കാൻ ഞാൻ എന്തേരെയാ പ്രാർത്ഥിക്കേണ്ടത്? ഒരുപാടൊന്നും പ്രാർത്ഥിച്ചില്ലേലും ആർക്കിട്ടും പാരവെക്കാതിരുന്നാ മതി, ആരെ ഉപദ്രവിക്കാതിരുന്നാ മതി, ആരുടെയും കുതികാല് വെട്ടാതിരുന്നാ മതി, ആരുടെയും ആർക്ക് ലഭിക്കുന്ന ഭാഗ്യത്തെ നോക്കി ആവശ്യത്തിലധികം കുശുമ്പ് കാണിക്കാതിരുന്നാ മതി, അസൂയപ്പെടാതിരുന്നാ മതി. എന്ന് എല്ലാവർക്കും ഉണ്ട് അസൂയയും കുശുമ്പുമൊക്കെ, അളവിൽ കൂടല്ല അത് നിന്നെ തന്നെ പതുക്കെ ഡൗടാക്കും. എന്തിനെ നോക്കിയാ അസൂയപ്പെട്ടത്? അത് പിന്നെയും കയറിക്കൊണ്ടിരിക്കും. ജോസഫിനെ നോക്കി അവർക്ക് ഭയങ്കര അസൂയായിരുന്നു. അസൂയപ്പെട്ടവരൊക്കെ വീണ്ടും തകർന്ന് താഴോട്ട് താഴോട്ട് പോയി, ദാരിദ്ര്യത്തിലായി. ആരെ നോക്കിയാണ് അസൂയപ്പെട്ടത്? പുള്ളി കയറി 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 പോയി ഒരു ഭരണാധികാരിയുടെ കസേര പോയിരുന്നു. നമ്മൾ ചിന്തിക്കും നമ്മൾ അസൂയപ്പെടുമ്പോൾ അവർ തളരുവാന്ന്. അല്ല, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ അവൻ വേഗം 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 കയറിപ്പോകും. ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നവനെ തോൽപ്പിക്കരുത്, തോൽപ്പിക്കാൻ നോക്കരുത്. ഈ സ്വയം എവിടെയൊക്കെയോ തോറ്റുപോകാൻ തുടങ്ങും. വലിയ പുള്ളികളായിരുന്നു പഴയ കാലത്തെ കുറെ ആളുകൾ. ഫറവോ വലിയ പുള്ളിയായിരുന്നു, വലിയ കൊമ്പത്തെ ആളായിരുന്നു. പക്ഷെ എല്ലാം പോയി, തകർന്നു പോയി. എന്തു ചെയ്യണം പലർക്കും അറിയില്ല. ദൈവാനുഗ്രഹമുണ്ടാ ഞാൻ എന്നാ ചെയ്യേണ്ടത്? ആർക്കിട്ടും പാര വെക്കാതിരുന്നാ മതിയെന്നേ, ആരെ ഉപദ്രവിക്കാതിരുന്നാ മതി. അപ്പുറത്ത് കേട്ടതും കേൾക്കാത്തതും ഇല്ലാത്തതും ഉള്ളതും അപ്പുറത്ത് പോയി കൊളുത്താതിരുന്നാ മതി. ആരുടെയും കല്യാണം മുടക്കാതിരുന്നാ മതി. ആരെയും ആരെക്കുറിച്ച് മോശം പറയാതിരുന്നാ മതി. എന്നിട്ട് ഒരു മിനിറ്റ് ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ചാ മതി. എന്നിട്ട് ദൈവമേ എന്നൊന്ന് വിളിച്ചാ മതി. നീ അനുഗ്രഹത്തിൽ വാഴാൻ തുടങ്ങും. ഹല്ലേലൂയ്യ. പറഞ്ഞു ഹല്ലേലൂയ്യ. ഇന്ന് അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഭയങ്കര അത്ഭുതമുള്ള സാക്ഷ്യങ്ങളൊക്കെ പറയാനുണ്ട് ഇവിടെ ആളുകൾക്ക്. ഞാൻ തന്നെ ആ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ അവർ പറയേണ്ട പോലെ പറയാൻ ഒരു ഭാഗ്യം അവർക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു? ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെടാതെ സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട പാസ്പോർട്ടുണ്ട്, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട്, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട ലോണ് പാസ്സായിട്ടുണ്ട്, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട സ്ഥലം വിൽപ്പന നടന്നിട്ടുണ്ട്, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട ജാമ്യം കിട്ടിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട കടലാസ് ഞാൻ കണ്ടിട്ടുണ്ട് പേപ്പർ. ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് ഫയലിനകത്താക്കി കാണിച്ചത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം. ദൈവത്തിന്റെ കരം വെളിപ്പെട്ട പേപ്പറാണത്. ദൈവത്തിന്റെ കരം വെളിപ്പെട്ട ജീവിതങ്ങളുണ്ട്, ജീവിതങ്ങൾ. രണ്ടാമതൊരു കാര്യം കേട്ടു, ദൈവത്തിന്റെ വചനം കേട്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ ഉണ്ടായിരുന്നവർ യേശു പറയാണ് ഇവർ ഒരിക്കലും വഴിയിൽ തളർന്നു വീഴാൻ പാടില്ല. ഇങ്ങനെ നോക്കിയിട്ട് ഞാനത് എല്ലാവരോടും നോക്കിയിട്ട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം പറയാം വ്യക്തിപരമായി. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിയിൽ ആരൊക്കെ നോക്കിയാലും തളർന്നു വീഴത്തില്ല. ആമേൻ. തളർന്നു വീഴത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണത്. ദൈവവചനം കേൾക്കുന്ന നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്രത്യേക കരുതൽ തന്നെയുണ്ട്, ഒരു ശ്രദ്ധയുണ്ട് നിന്റെ നാളെ കുറിച്ച്. ഒരു വഴിയിലും നടന്നു പോകത്തില്ല. ചിലർ പറയില്ലേ, ഞാൻ വഴി നടന്ന് പെരുവഴിയിലായെന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ പറയില്ല എൻ്റെ ജീവിതം പെരുവഴിയിലായി, എൻ്റെ ജീവിതം എവിടെയോ ചെന്ന് അവസാനിച്ചു പറയില്ല. നിന്റെ ജീവിതം തകർന്നു എന്ന് തോന്നിയാൽ പോലും ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തും. ഉന്നതങ്ങളിൽ എത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. ഒന്ന് കണ്ണുകൾ നടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒന്ന് മനസ്സ് കാണിക്കാമോ? അനേകർ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അനേകരുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ ബുദ്ധി കൊണ്ടല്ല, എൻ്റെ ഇടപെടൽ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതുകൊണ്ട്, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതുകൊണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്ക്, പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടത് കൊണ്ടല്ലേ ആ ഒരു നിലയിൽ എത്താൻ പറ്റിയത്. പഴയ നിയമത്തിലെ മോശ ഒരു പ്രവാചകനെ പോലെ എഴുന്നേൽക്കാൻ സാധിച്ചത് മനുഷ്യന്റെ കരം വെളിപ്പെട്ടത് കൊണ്ടല്ല, ദൈവകരം വെളിപ്പെട്ടത് കൊണ്ടാണ്. ദൈവത്തിന്റെ കരം ശക്തമായ കരമാണ്. ദൈവത്തിന്റെ കരത്തിന്റെ കീഴ് താഴ്മയോടെ നിന്നാ മതി, തക്ക സമയത്ത് നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തിക്കൊള്ളും, ദൈവം ഉയർത്തിക്കൊള്ളും. ഒന്നും കൂടെ മടുപ്പും ക്ഷീണവിലെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്നും കൂടെ മനസ്സറിഞ്ഞ് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ സമയം നിങ്ങൾ കേട്ട കാര്യങ്ങളൊന്നെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരാമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നൽകിയ ഒരു കുഞ്ഞു അവസരമാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ നിമിത്തം നിങ്ങളുടെ വീട് അനുഗ്രഹമാകണം. ആമേൻ. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ വീട് രക്ഷപ്പെടണം. ഹല്ലേലൂയ. ജോസഫ് നിമിത്തം ഒരു വീട് രക്ഷപ്പെട്ടു. ജോസഫ് നിമിത്തം അവരുടെ വരുമാനം അനുഗ്രഹമായി. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ജീവിതവും തലമുറയും അനുഗ്രഹത്തിൽ എഴുന്നേറ്റ് വരാൻ ഇടവരണം. നിങ്ങൾ നിമിത്തം, നിങ്ങൾ നിമിത്തം, ഞാനൊരു നിമിത്തമാകുന്ന സമയം, ഞാൻ അനേകരുടെ അനുഗ്രഹത്തിന് നിമിത്തമാവുന്ന ഒരു സമയത്ത്, ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകാൻ ഞാനൊരു നിമിത്തമാണ്, ഇവിടെയുള്ള നിങ്ങളുടെ പ്രതിസന്ധികൾ മാറാൻ ഞാനൊരു നിമിത്തമാണ്. നിങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൽ തലമുറയിൽ ചില നന്മകൾ ഉണ്ടാകാൻ നിങ്ങൾ ഓരോ നിമിത്തങ്ങളായി മാറും. ഒന്ന് കണ്ണുകളെ അടച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ദൈവകരം വെളിപ്പെടുമെന്ന് നിങ്ങൾ അകത്തൊന്ന് വിശ്വാസത്തിൽ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ആ ദൈവകരം വെളിപ്പെടുമ്പോൾ ആ തടസ്സം മാറിയിരിക്കും, ആ വെല്ലുവിളി മാറിയിരിക്കും. നമ്മുടെ സാധാരണ ഭാഷയിൽ പറയും, പുലി പോലെ വന്നു, എലി പോലെ പോയി എന്നൊക്കെ. സാധാരണ മലയാള ഭാഷയിൽ പറയുന്ന വാക്കാണെങ്കിലും ജീവിതത്തിൽ അതുപോലെ നമ്മളെ കുഴപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് സാധാരണ പോലെ മഞ്ഞു പോലെ ഉരുകുന്ന മണിക്കൂറുകൾ ഉണ്ടാകട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ദൈവം അനുഗ്രഹത്തിന്റെ ചില പ്രവൃത്തികൾ ചെയ്യട്ടെ. ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ തോൽക്കാൻ ദൈവം സമ്മതിക്കുകയില്ല, നിങ്ങൾ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കാൻ പോകുന്നത്. നിങ്ങളെ ഉയർത്തുന്ന ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരാധനയുടെ സമയത്ത് കാണാൻ പോകുന്നത് ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാകട്ടെ, പ്രവർത്തിക്കുന്നവരാകട്ടെ. ഏതു കാര്യമാണ് നിങ്ങൾക്ക് കൂടുതലായി പ്രാർത്ഥിക്കുന്നത്? കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും, നിന്റെ സങ്കടകാലങ്ങൾ മാറിപ്പോകും, നിന്റെ രോഗങ്ങൾ സൗഖ്യമാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ദൈവം ഓർക്കും, പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഓർക്കും, ദൈവം അനുസ്മരിക്കും. ഒന്ന് സാമുവേലിന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഓർക്കുന്ന, ദൈവം അനുസ്മരിക്കുന്ന. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാമോ? ഒന്ന് സാമുവേലിന്റെ പുസ്തകം 1:19 ഒന്ന് വായിക്കട്ടെ. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമയിലേക്കുള്ള തങ്ങളുടെ വീട്ടിലേക്ക് പോയി. ഏൽക്കാന ഹന്നായെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിച്ചു. ആമേൻ. പ്രാർത്ഥിച്ചവളെ ദൈവം ഓർത്തു. ഹല്ലേലൂയാ. പ്രാർത്ഥിച്ചവരെ ദൈവം മറന്നു കളയില്ല. ആമേൻ. പ്രാർത്ഥിച്ച പ്രാർത്ഥനയും പ്രാർത്ഥിച്ചവനെയും ദൈവം അനുസ്മരിക്കും. ഹല്ലേലൂയാ. നിന്റെ പ്രാർത്ഥനയെ നാളെ ഓർത്തായിരിക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയാ. നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും ദൈവം കാണുന്നുണ്ട്. നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും തുവാലയിലോ ഏതൊക്കെയോ തുണിയിലോ കടലാസിലോ പറ്റിപ്പോയിട്ടില്ല, അത് ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്, മനസ്സിലുണ്ട്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത വാക്യം ഇങ്ങനെയാണ്, 20-ാമത്തെ വാക്യം, അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു, ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങി എന്നും പറഞ്ഞ്.
ചോദിച്ചു വാങ്ങിയെന്നും പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. എങ്ങനെ വാങ്ങിയെന്നാ എഴുതിയിരിക്കുന്നത്? ചോദിച്ചു വാങ്ങിയെന്നോ? കടയിൽനിന്നൊക്കെ ചോദിച്ചു വാങ്ങുന്ന നമുക്കറിയാൻ പറ്റും, പക്ഷെ ദൈവത്തിൽ നിന്നും ചോദിച്ചു വാങ്ങാൻ പറ്റും കേട്ടോ. ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റും കേട്ടോ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മൾ എന്തിനാ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ചോദിച്ചു വാങ്ങാനാണ്. പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിനറിയാമോ? ചോദിച്ചു വാങ്ങാനാണ്. മധുബഹയിൽ നിന്നോണ്ട് പറയുക, കർത്താവ് ഇന്നയാൾക്ക് ജോലിയിൽ ഒരു ജോലി കൊടുക്കണമെന്ന് ചോദിച്ചു മേടിക്കുവാണ്. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്ന് പറഞ്ഞു ചോദിച്ചു മേടിക്കുവാണ്. എന്നാ പറയാണ്? ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിന്ന്. മനുഷ്യനോട് ചോദിച്ചു വാങ്ങുന്ന പോലെ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റുമോ? പറ്റൂന്നാ ബൈബിൾ പറയുന്നത്. പറ്റുമെന്ന്. കർത്താവ് എനിക്കൊരു ജോലിയില്ല, എന്റെ വിവാഹം നടന്നിട്ടില്ല, എന്റെ കുടുംബത്തിൽ സമാധാനമില്ല, എന്റെ കുടുംബം തകർന്നിരിക്കുവാണ്. അനുഗ്രഹം ചോദിച്ചു വാങ്ങാൻ തയ്യാറായിക്കേ. ഒരു അനുഗ്രഹം ചോദിച്ചു വാങ്ങാൻ തയ്യാറായിക്കേ. പ്രാർത്ഥിക്കുന്ന നിന്നെ കണ്ണുനീരൊഴുക്കിയ നിന്നെ മനുഷ്യൻ മറന്നാലും ദൈവം മറക്കില്ല. കുടുംബക്കാർ മറന്നാലും ദൈവം നിന്നെ മറക്കത്തില്ല. പ്രാർത്ഥിച്ച നിന്നെ ദൈവം ഓർക്കും, ദൈവം അനുസ്മരിക്കും. ഞാൻ ദൈവത്തിൽ നിന്ന് ചില അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങണം. എന്റെ കുടുംബത്തിൽ സമാധാനമില്ല, സമാധാനം ചോദിച്ചു വാങ്ങണം. എനിക്കൊരു ജോലിയിൽ എവിടെ ചെന്നാലും റിജക്ഷൻ ആണ്, ഒറ്റപ്പെടലാണ്. അനുഗ്രഹം ചോദിച്ചു വാങ്ങണം, വിടുതൽ ചോദിച്ചു വാങ്ങണം, സൗഖ്യം ചോദിച്ചു വാങ്ങണം. നമ്മളെല്ലാം സാധാരണക്കാരാ, ഒന്നുമല്ല, ഏതുമല്ല, ആരുമല്ല, സാധാരണക്കാരാ. ഒരുപക്ഷെ ഒരു കുന്നോളം പ്രാർത്ഥിക്കുന്നവരാ, പക്ഷെ നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്, നമ്മളുടെ നോട്ടങ്ങൾ തെറ്റിപ്പോകാറുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ പാളിപ്പോകാറുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ഒരു വാക്ക് കൊണ്ട് ചിലപ്പോൾ ചിലരുടെ ഭാവി പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് നമ്മൾ ഒരാൾക്ക് മുടക്കം ഉണ്ടാക്കരുത്, ഒരാളെ കുറിച്ചും ആവശ്യത്തിലധികം അസൂയപ്പെടരുത്. കുശുമ്പ് കാണിക്കല്ലെന്ന്, അസൂയ കാണിക്കല്ലെന്ന്, കുശുമ്പ് പാടില്ല. ആരുടെയും ഉയർച്ചയെ തടസ്സമാക്കല്, അത് മുടക്കിക്കളയരുത്. ആരുടെയും വിവാഹം മുടക്കരുത്, ആരുടെയും സ്ഥലക്കച്ചവടം മുടക്കരുത്, ആരുടെയും വിദ്യാഭ്യാസത്തെ മുടക്കരുത്, ആരെയും ചതിക്കരുത്, ആരുടെയും കുതികാല് വെട്ടരുത്. ഇല്ലാ വചനങ്ങളിലെ കണ്ണുകൊണ്ട് കാണാത്തത് കേൾക്കാത്തത് കണ്ടു അറിഞ്ഞു എന്നും പറഞ്ഞു പിടിപ്പിക്കരുത്. എത്ര പ്രാർത്ഥിച്ചാലും ഇപ്പുറത്തൊരു അനുഗ്രഹം കിട്ടാതെ പോകും. അല്ല, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവാനുഗ്രഹമുള്ള ഒരാളാണോ? നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അഥവാ ചില പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലമുള്ള കരം നിന്നെ എഴുന്നേൽപ്പിക്കും. ആമേൻ. നിനക്കൊരു പുതിയ ജീവിതം തന്ന് അനുഗ്രഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനായി എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് കേട്ടെ, ആരായിരുന്നു മോശ? ഏ, എന്നാ പറയാനാ പുള്ളിക്ക് ഈ പറഞ്ഞ ഒരു ക്വാളിറ്റി ഇല്ലെന്നൊക്കെ നമുക്ക് തോന്നും. സാധാരണക്കാരൻ, പറഞ്ഞാൽ പോലും തിരിയാത്തൊരു ഭാഷ, വിക്കൊള്ളൊരു മനുഷ്യൻ. പക്ഷെ ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്ന ആ മനുഷ്യനെ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഭറവോ, വലിയ പുള്ളി, വലിയ സ്വാധീനമുള്ളവൻ, കൊമ്പത്തെ ആള്, എന്നാ പുള്ളിയായിരുന്നു. പുള്ളിയൊക്കെ രാജ്യം ഭരിക്കുന്നത് പുള്ളിയല്ലേ? പക്ഷെ പുള്ളിക്ക് പോലും, ആ മനുഷ്യന് പോലും ദൈവാനുഗ്രഹമുള്ളൊരു മോശയെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. തോൽപ്പിക്കാൻ ശ്രമിച്ച ഭറവോയും ഭറവോയ്ക്കുള്ള സകലതും ചെങ്കടലിന്റെ നടുക്ക് പെട്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവാനുഗ്രഹമുള്ള എന്നെ തോൽപ്പിക്കാൻ ഒരു മന്ത്രവാദിക്കോ, ഒരു കൂടോത്രക്കാരനോ, അസൂയക്കാർക്കോ, ഭാരവയ്ക്കുന്നവനോ, ശത്രു ദോഷം ചെയ്യുന്നവനോ സാധ്യമല്ല. ഞാൻ ദൈവത്തിന്റെ വചനത്തിനകത്ത് നിൽക്കുന്നവനാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയി ുന്നവനാണ്, ഞാൻ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുന്നവനാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നിട്ടൊന്ന് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്, എന്റെ വാ കൊണ്ട് ഞാൻ ഒരു മനുഷ്യനെ തകർക്കുന്നൊന്ന് പറയില്ല. അതിനാവേശമാ. ഒരു സൈഡിൽ ഒരുപാട് പ്രാർത്ഥന, മറു സൈഡിൽ ആ കാര്യങ്ങൾ അറിയാനും അത് പാരവയ്ക്കാനും അത് അപ്പുറത്ത് പോയി പറയാനും എന്തോ ഒരു ആവേശമാ. അതിൻ്റെ നാലിലൊരാവേശം മതി ഞാൻ രക്ഷപ്പെടാൻ, എനിക്കൊരു നല്ല ജീവിതമുണ്ടാകാൻ. സൂര്യൻ ഉദിക്കുന്നത് പോലെ ചില നന്മകൾ ഉദിച്ചു വരുന്നതൊന്ന് കണ്ടേ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മതി കുഞ്ഞെ,
നിന്റെ ലൈഫിന്റെ ചരിത്രം മാറാൻ, നിന്റെ ജീവിതത്തിന് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാൻ, ദൈവത്തിന്റെ കരം നിന്നെ തൊടുകയല്ലെന്ന് ആരാ പറഞ്ഞത്? ദൈവം നിന്നെ അനുഗ്രഹിക്കുകയല്ലെന്ന് ആരാ പറഞ്ഞത്? ദൈവം നിന്നെ സൗഖ്യമാക്കിയല്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ പ്രശ്നങ്ങളൊന്നും മാറത്തില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ദൈവം നിന്നോട് പറയുന്നു, ദൈവം നിന്നോട് പറയുന്നു, നിനക്കൊരു നന്മ ഉണ്ടാകും, ഒരു നല്ല ജീവിതം ഉണ്ടാകും, പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും പാടെ മാറി പോകും. പറഞ്ഞാൽ നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കുന്നു, സങ്കടകാലങ്ങൾ മാറിപ്പോകും, നിന്റെ കുടുംബത്തിന്റെ മേൽ വന്നിട്ടുള്ള തകർച്ചകൾ മാറിപ്പോ, ശരീരത്തിന്റെ മേൽ വന്നുകൂടിയ രോഗം സൗഖ്യമായതും മാറും, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വന്നിട്ടുള്ള പല പ്രതിസന്ധികളും വെല്ലുവിളികളും തകർച്ചകളും മാറിപ്പോകും. എന്റെ വിലാപ ദിനങ്ങൾ മാറും. എനിക്കിന്നൊരു സങ്കടമുണ്ട്, എനിക്ക് വീടില്ലെന്നൊരു സങ്കടമുണ്ട്, അത് മാറും, നിനക്ക് നല്ല വീട് വരും. എനിക്കൊരു നല്ല ജീവിതമില്ലല്ലോ എന്ന് വിഷമിക്കുന്നു, അത് മാറും, നിനക്ക് നല്ല ജീവിതം വരും. എന്താ നിങ്ങളുടെ വിലാപത്തിന് സങ്കടത്തിന് കാരണം? അത് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പോവാണ്. നിങ്ങൾ നിമിത്തം പലരും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ വീട് അനുഗ്രഹമാകും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവാനുഗ്രഹങ്ങൾ കയറി കയറി വരണം, കയറി വരണം, കയറി വരണം. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. സക്കേവൂസ് എന്ന വ്യക്തി നിങ്ങളെ പോലെ എന്നെ പോലൊക്കെ ദൈവത്തെ അറിയാൻ ഒരാഗ്രഹമായിട്ട് മുന്നിൽ നിന്നയാളാ. ആ വീട്ടിനകത്തു കയറി വന്നത് ഒരു അനുഗ്രഹമാണ്. ആ വീടിനകത്ത് വെളിപ്പെട്ടത് ഒരു സമാധാനം, ആ വീടിനകത്ത് വെളിപ്പെട്ടത് ഒരു അഭിഷേകമാണ്. ഇതുപോലെ ദൈവത്തെ അറിയാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ, നിങ്ങളുടെ തലമുറയിൽ വെളിപ്പെടാൻ പോകുന്ന ഒരു അനുഗ്രഹം, വെളിപ്പെടാൻ പോകുന്ന ഒരു വിടുതലുണ്ട്, വെളിപ്പെടാൻ പോകുന്ന ഒരു അഭിഷേകമുണ്ട്. എന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും, സങ്കടകാലങ്ങൾ മാറിപ്പോകും, എന്റെ കുടുംബ പ്രശ്നം മാറിപ്പോകും, എന്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിന്റെ ആ മാറ്റങ്ങൾ അതൊക്കെ മാറും, അനുഗ്രഹിക്കപ്പെടും. ഒന്ന് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം പറഞ്ഞത് എല്ലാം എല്ലാവർക്കും ഉള്ളതായിരിക്കത്തില്ല. പക്ഷെ ആർക്കൊക്കെയോ ആരോടൊക്കെയോ ദൈവം സംസാരിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെയോ ജീവിതത്തിനകത്തേക്ക് ഒരു അസ്ത്രം പോലെ ഈ വചനം ചെന്നത്, ആരുടെയൊക്കെയോ ജീവിതത്തിനകത്തൊരു വാള് കയറിയതുപോലെ ഒരു വചനമെങ്കിലും കയറിയിട്ടുണ്ട്. കർത്താവേ, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ചില പ്രാർത്ഥനകൾ എന്റെ മനസ്സിലുണ്ട്. എന്റെ ജീവിതത്തെ ഓർത്ത് എനിക്കൊരു നിരാശയാണ്, എന്റെ ജോലി ശരിയാകുന്നില്ലല്ലോ, എന്റെ കുടുംബം ശരിയാകുന്നില്ലല്ലോ. ബൈബിൾ വചനം നിന്നെ നോക്കി പറയുന്നു, ആ വിലാപത്തിന്റെ ആ ഒരു ദിവസമൊക്കെ മാറും, ോഷിക്കേണ്ട ഒരു കാലം വരും. ഞാൻ സാക്ഷ്യം പറയുന്ന ഒരു കാലം അടുത്തിരിക്കുന്നു, ഞാൻ സാക്ഷ്യം പറയുന്ന ഒരു കാലം അടുത്തിരിക്കുന്നു. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒന്ന് കരമടിച്ച് എല്ലാവരും ചേർന്നൊന്ന് പാടാമോ? ചേർന്ന് പാടാം. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കോ കഴിയാത്ത കാര്യമില്ലല്ലോ. ഒന്ന് പാടിക്കേ. ദൈവത്താൽ ആശ്രയിച്ച ദൈവത്തിന്റെ കരുതരങ്ങൾ വീശു എന്ന് പറഞ്ഞ് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീണുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. കരങ്ങൾ താഴ്ത്തി അടിച്ച് എല്ലാവരും ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ്, ഒന്ന് അല്പം കൂടെ ഉണർവോടെ പ്രാർത്ഥിച്ച്, ഒന്ന് അല്പശക്തിയോടെ പ്രാർത്ഥിച്ച്, എന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും, എന്റെ സങ്കടകാലങ്ങൾ മാറിപ്പോകും, എന്റെ പ്രയാസങ്ങൾ മാറിപ്പോകും. നമ്മെ പ്രാർത്ഥനയിൽ വർഷിപ്പിൽ പറഞ്ഞതുപോലെ എന്റെ സ്ഥിതി ദൈവം മാറ്റും, എന്റെ സ്ഥിതി ദൈവം മാറ്റും, എന്റെ ദൈവം എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. വീശുന്ന് പാടാമോ? വിശ്വസിച്ച ദൈവത്തിന്റെ മാർഗം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ,
ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞങ്ങൾ ഇന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചത്, ഇന്ന് ഞങ്ങൾക്ക് ഈ കേട്ട വചനങ്ങളിലൂടെ ഒരനുഗ്രഹം കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാകണം, ഒരടയാളം കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാകണം. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം വരുന്നത് ഞങ്ങൾക്കൊന്ന് അനുഭവിക്കാൻ പറ്റണം, ഞങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റണം. ഹാലലൂയ. ചില ആളുകൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, ഇത് നടന്നു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന്. പക്ഷെ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ കരത്തിൽ താഴ്മയോടെ നിൽക്ക്, തക്ക സമയത്ത് അത് നിനക്ക് സാധിച്ചു. തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളു, തക്ക സമയത്ത്. അങ്ങനെ ഒരു സമയമുണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് നിനക്കൊരു അനുഗ്രഹമായി മാറാൻ തുടങ്ങും. ആമേൻ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഗോലിയാത്തിനെ പേടിച്ചു നിൽക്കുന്നൊരു സമയമുണ്ട്. ദാവീദ് 5 കല്ലുമായി മുന്നോട്ട് പോയത് സ്വന്തം കഴിവിൽ ആശ്രയിച്ചു മാത്രമല്ല, ബുദ്ധിയിൽ ആശ്രയിച്ചു മാത്രമല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ നാമത്തിൽ മുന്നോട്ട് പോയപ്പോൾ അതുവരെ ആ രാജ്യം, ആ നാട്, ആ ജനം അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്ന് അവർ വിടുവിക്കപ്പെടാൻ തുടങ്ങി. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ആ വെല്ലുവിളികൾ മാറും, ആ പ്രയാസങ്ങൾ മാറും. രണ്ട് കരങ്ങളും നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച്, എവിടെയാണ് ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വെളിപ്പെടേണ്ടത്, ഏത് മേഖലയിലാ ദൈവത്തിന്റെ അത്ഭുതം നീ കാണേണ്ടത്? നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പിശാചിന്റെ ആധിപത്യത്തിൽ കിടന്ന ആയിരങ്ങളെ ദൈവം വിടുവിക്കും. അന്ധകാരത്തിന്റെ സ്വാധീനങ്ങൾ ആയിരങ്ങളെ ദൈവം വിടുവിക്കും. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. അല്പനേരം ആത്മാവിൽ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഉയർത്തി പാടാമോ? പ്രത്യാശിച്ച ലഭിക്കും, പ്രാർത്ഥിച്ച തുറക്കും സർവശക്ത. ഇന്ന് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഇന്നു വരെ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ മാറിപ്പോകും, ഇന്നു വരെ ഉണ്ടായിരുന്ന വെല്ലുവിളികൾ മാറിപ്പോകും, ഇന്നു വരെ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുത ശക്തി. ഈ സമയം നിങ്ങളെല്ലാം കുറച്ചു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കർത്താവ് ഈ പറഞ്ഞ ആൾ അനുഗ്രഹിക്കപ്പെടണം, ഈ പേര് അനുഗ്രഹിക്കപ്പെടണം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവ്, ഈ സമയം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 16 വരെയുള്ള പ്രാർത്ഥനയാണ്. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന 33 ദിവസം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, സിന്ധു എന്ന വ്യക്തിയുടെ സാമ്പത്തിക തടസ്സം മാറാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഷിബി സ്ഥലം വിൽപ്പന നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിസ് ആന്റോണിയോ സംസാര ശേഷി തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. സിമ്മി കുടുംബ സമാധാനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജിജോ അയർലൻഡിന് വിസ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ബേബി മാത്യു കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കുന്നു. പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അജു വർഗീസ് കുടുംബ ജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ടോണി കുടുംബത്തിന്റെ എല്ലാ പ്രതിസന്ധികളും മാറാൻ പ്രാർത്ഥിക്കുന്നു. ആരോൺ പുതിയൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സുധീർ മകന്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കുന്നു. ഷാജി ദുശീലങ്ങൾ മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ക്ലാര പൈശാചിക ബന്ധനത്തിൽ വിടുതൽ കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിന്ദു രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാനിയൽ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ബിജു പി ടി എ പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ബീന ജീവു മക്കളെ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. സജി സ്ഥലം വിൽപ്പന നടക്കാൻ പ്രാർത്ഥിക്കുന്നു. ജോർജ് മകന്റെ മൊബൈൽ ഉപയോഗം മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ആഷ്മി വിവാഹവും ജോലി നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നിമി മകന്റെ സംസാര ശേഷി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. നോർവിൻ മക്കളെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോൺ ജോൺ
മദ്യപാനം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസി ഭർത്താവിന് സ്ഥിരമായി ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സിന്ധു ഭർത്താവിന്റെ മദ്യപാനം മാറാൻ പ്രാർത്ഥിക്കുന്നു. ഡെന്നിസ് നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സിന്ധു വിദേശ യാത്രയ്ക്ക് വിസ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മറിയ മഹാലിന്റെ വേദന മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വപ്ന നല്ലൊരു ഭവനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജെൽസൺ നല്ലൊരു ഭവനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അൽഡീന പഠന വൈകല്യം മാറാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് അൽഷിമേസ് അസുഖം മാറാൻ പ്രാർത്ഥിക്കുന്നു. ബിനോയി വിസ തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് സ്ഥലം വിൽപ്പന നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. റോബി റോജി വിവാഹ തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നു. ജോസ് മദ്യപാനം മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജോസ് മദ്യപാനം മാറാൻ പ്രാർത്ഥിക്കുന്നു. ബിജു മദ്യപാനം മാറാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സമർപ്പിച്ച ഇത്രയും പേരുകളെ നിയോഗത്തെയും യേശുവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എന്റെ നിയോഗത്തെയാണ് ഞാൻ ചേർത്ത് വെച്ചത്. ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് എന്റെ പ്രാർത്ഥന ചേർത്ത് വയ്ക്കുന്നു. എന്റെ ആവശ്യത്തെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അനുസ്മരിക്കും. ഹന്ന പ്രാർത്ഥിച്ചു, അവളെ അനുസ്മരിക്കാൻ ദൈവം ഇടവരും. എന്റെ പ്രാർത്ഥനയെ ദൈവം ഓർക്കും. മനുഷ്യരും മറന്നു കളഞ്ഞാലും നിന്റെ പ്രാർത്ഥനയെ ദൈവം മറക്കും. വീണ്ടും ശുശ്രൂഷകരെല്ലാവരും ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. സാധ്യമെങ്കിൽ ഒന്ന് കരങ്ങൾ അല്പം ഉയർത്തി മടുപ്പ് ക്ഷീണം ഇല്ലെങ്കിൽ ശുശ്രൂഷകരെ ഉയർത്തിപ്പിടിക്കാമോ? ഈ ജനത്തിന്റെ നേരെ നീട്ടിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഏഞ്ചല ഒലിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീല മകന്റെ വിവാഹ തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നു. സെൽവി ഭവനം പണിയുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഷീൽഡ വിദേശത്ത് പോകാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെഫി ഒഎറ്റി എക്സാം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജെസി മകൻ MBBS കംപ്ലീറ്റ് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സിനി എക്സാം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കുന്നു. സോണി പപ്പയുടെ രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ ബാങ്ക് ജോബ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ത്രീന മകന്റെ പരീക്ഷ പാസാക്കാൻ പ്രാർത്ഥിക്കുന്നു. സാലി മകളുടെ കുഞ്ഞിന്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അഞ്ചു വീട്ടിലെ കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കുന്നു. സലോമി ഭർത്താവിന്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞമ്മ മകന്റെ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നു. സുബിൻ എക്സാം പാസാക്കാൻ പ്രാർത്ഥിക്കുന്നു. ജെസ്സി മകളുടെ OAT എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൂസൻ മകളുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ ഒരു അനുഗ്രഹത്തിന് തുടക്കമാകട്ടെ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി എന്നെ ഇന്ന് അനുഗ്രഹിക്കണം. എന്റെ നിയോഗം സാധിച്ചു തരണം. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് ആ നിയോഗത്തെ സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണം. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ, എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ്യ.